ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയ ചങ്ക്സ് മസാല റെസിപ്പി ആയിട്ടാണ്. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റും അതേ ഫ്ലേവറോടെയും നമ്മൾ തയ്യാറാക്കുന്നൊരു റെസിപ്പിയാണിത്. സോയ ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകുന്ന അത്രയും ടേസ്റ്റുള്ളതാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇവിടെ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് തിളച്ച വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൽ വലിയതും ഉണ്ടായിരുന്നു, ചെറുതും ഉണ്ടായിരുന്നു. വലിയ പീസസ് മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ, ചെറുത് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിന് കുറച്ച് മസാലയൊക്കെ പൊട്ടിയിട്ടൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പൊടികളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടും. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ടും ചേർക്കുന്നത്. ഇനി ഇത് പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ്. ഇനി ഒരല്പം സവാള കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാളയോളം ആവശ്യമുള്ളൂ. ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. മസാലയൊക്കെ സോയ ചങ്ക്സിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലൊരു ഒരു സംഭവം ചേർക്കാൻ മറന്നുപോയി. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ നമ്മൾ വറുത്ത് പൊടിച്ചാണ്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അതിനാവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 1/2 കപ്പ് വെള്ളമാണ്, ഞാനത് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം ഒരു ആയിട്ടുണ്ട് വെള്ളം. ഒന്നുകൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം, നല്ല മണമൊക്കെ ഉണ്ടാവും. ഇനി ഇത് വെന്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. കുറച്ച് കറിവേപ്പില ഇതിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് വേണം ചേർക്കാനായിട്ട്. ഇനി ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് ഒരല്പം സോയ സോസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ സോസൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമുക്കിതിന് കിട്ടുന്നത്. വീണ്ടും ഞാൻ കുരുമുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ അളവൊക്കെ പറയാത്തത്. ഒരു ഏകദേശം ഒരു അളവിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ട് കൂടുതലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പൊടികളൊക്കെ ഒരല്പം കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഒന്ന് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളമൊന്നുമില്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഡ്രൈ ഫ്രൈ ആണ്. എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പോളം തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്, 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് എല്ലായിടത്തേക്കും മസാല പിടിക്കുകയും നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഏകദേശം വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിനൊപ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ചപ്പാത്തിക്കൊപ്പം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇപ്പോൾ സാധാരണ സോയ ചങ്ക്സ് ഇഷ്ടമല്ലാത്തവരും കൂടി സത്യത്തിൽ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചു പോകും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ്. നമ്മളിതിൽ കെച്ചപ്പും അതുപോലെ തന്നെ സോയ സോസൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ മസാല ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ബീഫ് കറിയുടെ അത്രയും ടേസ്റ്റുള്ള ഒരു നല്ലൊരു മസാല കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ഒരു റെസിപ്പി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.